24 വാർത്തയിലേക്ക് വിശദമായി. സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ. മലപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിലാണ് തീരുമാനം. മലപ്പുറം ജില്ലാ പ്രസിഡന്റായിരുന്ന സാദിഖലി ശിഹാബ് തങ്ങൾ അന്തരിച്ച ഹൈദരി തങ്ങളുടെ സഹോദരനാണ്. 2000 മുതൽ 7 വർഷക്കാലം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഏകകണ്ഠമായാണ് തീരുമാനമെന്ന് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ അറിയിച്ചു. The vacancy created by the unexpected demise of our great leader Aydali Shihab Thangal is to be filled by our great respected Sadiqali Shihab Thangal, and he is there the Kerala State Muslim League Committee President. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തോട് 100% നീതി പുലർത്തുമെന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. മുൻഗാമികൾ തീർത്ത സുതാര്യമായ പാത മുന്നിലുണ്ട്, ആ പാതയിലൂടെ പാർട്ടിയെ നയിക്കുമെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനും അഭിമുഖീകരിക്കാനുള്ളത് തന്നെ പുതിയ കാലഘട്ടം, പുതിയ തലമുറ, പുതിയ സമൂഹം. അപ്പോൾ അവിടെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്താണ്, മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്കാരം എന്താണ്, മുസ്ലിം ലീഗ് പാർട്ടിയുടെ പാരമ്പര്യം എന്തായിരുന്നു, ഇതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനാണ് ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ കഴിയേണ്ടത്. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കുന്നവരാണ് എൻ്റെ സഹപ്രവർത്തകന്മാരും നേതാക്കളുമായിട്ടുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് തന്നെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ദൗത്യമാണ് നമ്മളിൽ എല്ലാവരിലും അർപ്പിതമായിട്ടുള്ളത്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിഖിൽ പ്രമേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. നിഖിൽ പ്രമേഷ്, ഹൈദരലി ശിഹാബ് തങ്ങളിൽ നിന്ന് സാദിഖലി തങ്ങളിലേക്കുള്ള നേതൃമാറ്റം അത് ഏകകണ്ഠമായ ഒന്നായിരുന്നു, പ്രതീക്ഷിച്ച ഒന്നായിരുന്നു. തീർച്ചയായിട്ടും സുജയ, ഹൈദരലി ശിഹാബ് തങ്ങൾ രോഗാതുരനായി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അദ്ദേഹത്തിന് താൽക്കാലിക ചുമതല നൽകിയിരുന്നത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കായിരുന്നു. അതിൻ്റെ ഒരു കീഴ്വഴക്കം തന്നെ ആ രീതിയിലാണ്. മലപ്പുറം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയായിരിക്കും പിന്നീട് ഒരു നേതൃമാറ്റം ഉണ്ടാകുന്ന വേളയിൽ സംസ്ഥാന അധ്യക്ഷനാകാറ്. ആ രീതിയിൽ തന്നെയുള്ള ഒരു നേതൃമാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനങ്ങൾ. അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ഈ നേതൃയോഗം ചേർന്ന് പുതിയ ഭാരവാഹിയെ തിരഞ്ഞെടുക്കുന്നതിനെതിരെ ഉയരുന്നുണ്ട്. പക്ഷേ അത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം ആ രീതിയിലാണ്. ഒരിക്കൽ പോലും ഒരു നേതൃനിര ശൂന്യമാകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള പാർട്ടിയുടെ കീഴ്വഴക്കം അത് ഈ തലമുറയും ലംഘിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ യോഗം തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഐക്യകണ്ഠേന പ്രൊഫസർ ഖാദർ മൊയ്തീൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. കീഴ്വഴക്കത്തിന്റെ കണ്ണിയാവുക മാത്രമാണ് താനും ചെയ്തത് എന്നാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഇതിന് ശേഷം 24-നോട് പറഞ്ഞത്. ഹൈദരി തങ്ങളുടെ വിയോഗം ആകസ്മികമായ ഒന്നായിരുന്നു. താൻ ജില്ലാ പ്രസിഡന്റ് ആകുമ്പോൾ ഒരുപാട് പേർ തിരുത്താൻ ഉണ്ടാകുമായിരുന്നു, തുടർന്നും അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും പാണക്കാട് വീട് ഇപ്പോഴും ജനനിബിഡമാണ്. ഇപ്പോഴും ഇവിടേക്ക് വലിയ രീതിയിൽ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 7:30 രാഹുൽ ഗാന്ധി MP ഇവിടേക്ക് എത്തിച്ചേരും. അദ്ദേഹം ഈ കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിക്കും. രാവിലെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. വൈകിട്ട് 7:30 രാഹുൽ ഗാന്ധി എത്തും. ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും സമസ്ത മേഖലകളിൽ നിന്നും ഇവിടേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത്. ഇവിടെ എത്തി മുഈനലി തങ്ങൾ അടക്കമുള്ള അവരുടെ മറ്റു കുടുംബാംഗങ്ങൾ അടക്കമുള്ള ആളുകളെ കണ്ട് നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും ആളുകളുടെ പ്രവാഹം ഇവിടേക്ക് തുടരുകയാണ്. ശരി, നിഖിൽ പ്രമേഷാണ് പാണക്കാട്ടെ വീട്ടിൽ നിന്നും വിവരങ്ങൾ തത്സമയം നൽകിയത്. നേരത്തെ നിഖിൽ പ്രമേഷ് സൂചിപ്പിച്ചതുപോലെ ഇനി പുതിയ അധ്യക്ഷന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ലീഗിന് ഒരു ശൈലി മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നോക്കാം. മുസ്ലിം ലീഗിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങൾ തന്റെ പുതിയ പദവിയെപ്പറ്റി 24-മായി സംസാരിച്ചു. മതേതര ചേരി ശക്തമാക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് അദ്ദേഹം പറഞ്ഞു. ലീഗിൽ ശൈലി മാറ്റം ഉണ്ടാകുമെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഒരു തുടർച്ച എന്നോണം സ്വാഭാവിക നേതൃത്വം എന്നോണം ലീഗിൻ്റെ അധ്യക്ഷനായി ആദ്യം തന്നെ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കീഴ്വഴക്കത്തിൻ്റെ തുടർച്ചയാണ്. അല്ല, അതൊരു വ്യക്തിയാധിഷ്ഠിതമല്ല, ഒരു കീഴ്വഴക്കത്തിൻ്റെ തുടർച്ചയിൽ ഞാൻ വന്നു എന്ന് മാത്രം. ഇപ്പോൾ വളരെ നല്ലവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഞാനിപ്പോൾ ജില്ലാ പ്രസിഡന്റ് എന്നുള്ളവർക്കൊക്കെ ഇതിൽ കുറേ എല്ലാവരുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ എനിക്ക് ഉപകാരപ്പെടും. party Minota Naikane, and then Arakan and the Surtukal Gudian, and then Arakaloka and Surtukalan. Panalaka, Nalu combination or Minotu Angri. Kadina Gorchalamas, Aydali Tangal, Kerapla, some Italam, Angani, I don't know, one of the years of the old Pratics of Ichino. Our Siley Endu Matamana, the Karnam Tangal Pudialam, but then the Udian. Karnam Naumatimal Sajuana, Sarupakar or somebody canola or Aridil somebody in the Rala. Kendaka Matangal British, I'm Siley. Pudia, I'll go. ഏത് രാഷ്ട്രീയ പാർട്ടിയെയും മുൻപിൽ വരുന്ന ഒരു വിഷയമാണ് ചാലഞ്ചാണത് പുതിയ സമൂഹം പുതിയ കാലഘട്ടം പുതിയ ചിന്തകൾ സോഷ്യൽ മീഡിയ കൂടുതൽ പിന്നെ അതിഭാവകത്വത്തോടെ ഇടപെടുന്ന ഒരു കാലത്തെ രാഷ്ട്രീയത്തിൽ ഇത് വരുന്നു അപ്പോൾ അതിനൊക്കെ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം ആ രീതിയിലൊക്കെ നമുക്ക് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് പ്രതിപക്ഷത്താണ് ഭരണപക്ഷത്ത് ഇല്ലാത്ത 5 വർഷം കഴിഞ്ഞു 6ാം വർഷത്തിൽ നിൽക്കുന്നു ദേശീയതലത്തിലും സമാനമായ സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്ന് രാജ്യത്തെ ന്യൂനപക്ഷം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതിനെല്ലാം എങ്ങനെ അഡ്രസ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയ മതേതര രാഷ്ട്രീയം ദേശീയ തലത്തിലുള്ള മതേതരത്വം അവരെപ്പോഴും കേരളത്തെ ഉറ്റുനോക്കുന്നവരാണ് ദേശീയ മതേതര രാഷ്ട്രീയം എന്നുള്ളത് കേരളത്തെ ഒരു ചൂണ്ടുപോലെയായി കാണുന്ന ഒരു സ്വഭാവമാണല്ലോ അപ്പോൾ അവിടെ കേരളത്തിലെ ഈ യുഡിഎഫിൻ്റെ അത് മതേതര മുന്നണിയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ പിന്നെ മറ്റ് സഹകക്ഷികളൊക്കെ പിന്നെ ഒരുമിച്ചിട്ടുള്ള യുഡിഎഫ് അപ്പോൾ യുഡിഎഫിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെ അത് ഇന്ത്യൻ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നുള്ള കുറച്ച് വിശ്വാസമാണ് ആയിട്ടുള്ളത് Thank you. UDF Shakti Pertuga, Indele, Madedera, Cheria Shakti Pertuga, and Nodanana, Prathama Parigana, and Noladana, Sadiqali Thangal, 24 on the Victimaket, Cameraman Pravin Dharmashalikapum, Kodapanical Tarvatilinum, Debug Dharmadam, 24. Muslim League in name, Kodapanakkal Tarawadi name, Kirvadakam Anusarichana, Panakada, Syed Sadiqali Shihab Thangal Partiyude Amaratethunnathu. Pidavu Pookoy Thangalum, Jeshta Sahodarangalaya Munavvarali Shihab Thangalum, Aydali Shihab Thangalum, Irunna Kasarayilekana, Sadiqaliyude Varavu. 12 വർഷം മുസ്ലിം ലീഗിനെ നയിച്ച ഹൈദരലി ശിഹാബ് തങ്ങൾ വിടവാങ്ങുമ്പോൾ ആ സ്ഥാനത്തേക്കെത്തുന്നത് പാണക്കാട് കുടുംബത്തിലെ അംഗവും ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ സാദിഖലി ശിഹാബ് തങ്ങളാണ് 1964 PMSA പൂക്കോയ തങ്ങളുടെ മകനായി ജനിച്ച സാദിഖലി തങ്ങളുടെ തുടക്കം SKSSF സംസ്ഥാന പ്രസിഡന്റായാണ് 2000 മുതൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു പട്ടിക്കാട് ജാമിയ നൂരിയ ജനറൽ സെക്രട്ടറി വളവന്നൂർ ബാഫക്കി യതീംഖാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭ വൈസ് പ്രസിഡന്റ് എരമംഗലം ദാറുസ്സലാമത്ത് ഇസ്ലാമിക് കോംപ്ലക്സ് പ്രസിഡന്റ് കാടഞ്ചേരി നൂറുൽ ഹുദ ഇസ്ലാമിക് കോളേജ് പ്രസിഡന്റ് SYS സംസ്ഥാന പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നിർവാഹക സമിതി അംഗമാണ് കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ ചെയർമാൻ പെരുമണ്ണ പുത്തൂർമഠം ജാമിയ ബദ്രിയ ഇസ്ലാമിയ പ്രസിഡന്റ് പേരാമ്പ്ര ജബലുന്നൂർ ഇസ്ലാമിക് കോളേജ് പ്രസിഡന്റ് കിഴിശ്ശേരി മുണ്ടംപറമ്പ് റീജിയണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെയർമാൻ എന്നീ ചുമതലകളും വഹിക്കുന്നു ഖദീജ ഇമ്പിച്ച് ബിവിയാണ് മാതാവ് റിസർച്ച് ഡെസ്ക് 24 അന്തരിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് നാടിന്റെ സ്നേഹനിർഭരമായ യാത്രാമൊഴി പുലർച്ചെ 2:30 പാണക്കാട് ജുമാ മസ്ജിദിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഖബറടക്കം നടന്നത് രാവിലെ മുതൽ ആളുകളുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു പാണക്കാട്ടെ ഖബർസ്ഥാനിലേക്ക് ജനബാഹുല്യം മൂലം അവസാനിപ്പിക്കേണ്ടി വന്ന പൊതുദർശനത്തിന് ശേഷമാണ് ഭൗതികദേഹം മലപ്പുറം ടൗൺ ഹാളിൽ നിന്ന് പാണക്കാട് ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചത് പുലർച്ചെ നേരത്തും ഖബറടക്കം നടക്കുന്ന പാണക്കാട്ടെ പള്ളിയിലേക്ക് പ്രിയ തങ്ങളെ ഒരു നോക്കു കാണാൻ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ജനങ്ങൾ അണമുറിയാതെ എത്തി PK കുഞ്ഞാലിക്കുട്ടി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മുനവ്വറലി ശിഹാബ് തങ്ങൾ മുഈനലി ശിഹാബ് തങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ 2:45ഓടെ ചടങ്ങുകൾ പൂർത്തിയായി ഹരിത പതാക പുതച്ചെത്തി തങ്ങൾ പാണക്കാടിന്റെ തണലിലേക്ക് പൂർവികർ ഉറങ്ങുന്ന മണ്ണിലേക്ക് പാണക്കാട്ടെ നിലാവെളിച്ചവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ന് പാണക്കാട്ടെത്തി കുടുംബാംഗങ്ങളെ കണ്ടു പ്രതിസന്ധി കാലത്തെ ലീഗിലെ ശക്തമായ ശബ്ദത്തിന് രാഷ്ട്രീയ കേരളം നൽകിയത് അർഹമായ വിടവാങ്ങൽ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും സമുദായ സൗഹാർദ്ദത്തിനും വിട്ടുവീഴ്ചയില്ലാതെ പിന്തുണച്ച ഒരു കുടുംബത്തിന് ലഭിക്കുന്ന വലിയ അംഗീകാരമാണ് കാണാൻ സാധിച്ചത്. മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പൊതുജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളത് ഒരു തൻ്റെ കടമയായി തന്നെ കണ്ട് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തിത്വമാണ്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പക്വതയുടെ അടയാളം ഇനി ഓർമ്മകളിൽ ജീവിക്കും. രാഷ്ട്രീയത്തിനപ്പുറത്തെ മതസാമുദായിക അടയാളങ്ങൾക്കപ്പുറത്തെ സാന്ത്വന വെളിച്ചമായതിന് അശരണർക്ക് മുന്നിൽ ഒരിക്കലും കൊട്ടിയടയ്ക്കാത്ത പാണക്കാട്ട വാതിലുകൾ തുറന്നിട്ടതിന് 1000 നന്ദി. പ്രിയപ്പെട്ടവരുടെ ആറ്റപ്പൂക്ക് പ്രണാമം. നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. അധിനിവേശം 12ാം ദിനത്തിലെത്തി നിൽക്കുമ്പോൾ യുക്രൈനിൽ നിന്ന് ആശ്വാസം നൽകുന്ന വാർത്തകൾ ചിലതെങ്കിലും വരുന്നുണ്ട്. നമ്മൾ പോകുന്നു യുക്രൈനിലേക്ക്. യുക്രൈനിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് റഷ്യ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് തീരുമാനം. കീവ്, ഖാർക്കീവ്, സുമി, മരിയൂപോൾ നഗരങ്ങളിലാണ് റഷ്യ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. മാനുഷിക ഇടനാഴിക്ക് വേണ്ടിയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്ന് റഷ്യ വ്യക്തമാക്കി. അതിനിടെ ലുഹാൻസ്കിലെ എണ്ണ സംഭരണശാലയ്ക്ക് നേരെ ഇന്ന് റഷ്യ മിസൈൽ ആക്രമണം നടത്തി. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കരിങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന തുറമുഖ പട്ടണമായ മിഖലോയിലും ശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തുന്നത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പ്രജിൻസി കണ്ണനും കെ ആർ ഗോപികൃഷ്ണൻ നമുക്കൊപ്പം. ആദ്യം പ്രജിൻസി കണ്ണനിലേക്ക്. പ്രജിൻസി കണ്ണൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ആശ്വാസത്തിന്റെ വാർത്തകൾ വരുന്നുണ്ടല്ലോ യുക്രൈനിൽ നിന്ന്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നോ? എങ്ങനെയാണ് ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ ഇന്ന് നടപ്പാക്കാൻ ഇന്ത്യയുടെ പദ്ധതി? ഗുഡ് ആഫ്റ്റർനൂൺ സുജിയ. തീർച്ചയായിട്ടും ആശ്വാസ വാർത്ത തന്നെയാണ് ഇന്ന് പുറത്തുന്നത് യുക്രൈനിൽ നിന്നും. 4 പ്രധാനപ്പെട്ട നഗരങ്ങൾ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ വലിയ ആക്രമണം ഉണ്ടായ 4 നഗരങ്ങളാണ് കീവ്, മരിയൂപോൾ. ഈ 4 നഗരങ്ങളിലും ഇന്ന് സീസ് ഫയർ വന്നിരിക്കുന്നു, വെടിനിർത്തൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. പക്ഷേ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. അതും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇത് തീരുമാനം റഷ്യ എടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ മരിയൂപോളിൽ 2ാം തവണയും സീസ് ഫയർ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അവിടെ നിന്ന് ഒരാളെ പോലും ഒഴിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് ശേഷവും അവിടെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് തുടർച്ചയായ ബോംബിങ്ങും ഷെല്ലാക്രമണവും നടന്നു ആ മേഖലയിൽ. അതുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്ന ഈ താൽക്കാലിക വെടിനിർത്തൽ എത്രമാത്രം പ്രായോഗികമായി പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഇന്ന് വന്നത്. ഈ സുമി എന്ന് പറയുന്ന, അതായത് യുക്രൈന്റെ കിഴക്കൻ മേഖലയായ, കിഴക്കൻ അതിർത്തി പ്രദേശമായ സുമിയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. റഷ്യയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് സുമി. വളരെ പെട്ടെന്ന് തന്നെ റഷ്യയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സുമി. അവിടെ ഇന്ന് ഈ സീസ് ഫയർ വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ 18ഓളം ബസ്സുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആശ്വാസ വാർത്തയാണ് ഇവർക്ക്. ഇനി അറിയേണ്ടത് സുജയ ചോദിച്ച കാര്യമാണ്. 12:30 ഇന്ത്യൻ സമയം, 12:30 മുതൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വന്നിട്ടുണ്ട്. ഇനി കീവിൽ നിന്നും സുമിയിൽ നിന്നും ഖാർക്കീവിൽ നിന്നും മരിയൂപോളിൽ നിന്നുമുള്ള ആൾക്കാരെ എങ്ങനെയാണ് ഈ റഷ്യൻ അതിർത്തിയിലേക്ക് എത്തിക്കുക എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഒരു പുതിയ മാനുഷിക ഇടനാഴി ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എന്നാണ് റഷ്യ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതെങ്ങനെയാണ് പ്രയോഗത്തിൽ വരുന്നതിനെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നുമില്ല. അത്തരം വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങളോ വാർത്താ ഏജൻസികളോ റിപ്പോർട്ട് ചെയ്യുന്നുമില്ല. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതെല്ലാം നടക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് ശക്തമായ ആക്രമണം റഷ്യ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കിഴക്കൻ മേഖലയാകെ റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന മേഖലകൾ സുമി, ഖാർക്കീവ്, മരിയൂപോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ ശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ ആയി തന്നെ അതൊരു വ്യത്യാസം കണ്ടത് ഈ തെക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ആക്രമണത്തിന്റെ ശൈലി റഷ്യ മാറ്റിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. ഒഡേസ നഗരത്തെ, ഒഡേസ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തുറമുഖ നഗരം തെക്കൻ മേഖലയിലെ, അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ ആക്രമണം റഷ്യ നടത്തുന്നു. ഇതിനടുത്ത പ്രദേശമായ ടുസ്ല എന്ന് പറയുന്ന പ്രദേശം, അതോടൊപ്പം തന്നെ മാക്കൂലിവ് എന്ന് പറയുന്ന പ്രദേശം, ഈ 2 പ്രദേശങ്ങളിൽ ശക്തമായ ബോംബിങ്ങും ഷെല്ലിങ്ങും നടന്നു. അങ്ങനെ ഈ ഒഡേസ പിടിച്ചെടുത്ത് കീവിലേക്ക് നീങ്ങുന്ന ഒരു സൈനിക വ്യൂഹത്തെ, സൈനിക ശൈലിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ബെലറസ് വഴി വടക്കൻ മേഖല, നമുക്കറിയാം യുക്രൈന്റെ വടക്കൻ അതിർത്തി രാജ്യമാണ് ബെലറസ്, അവിടെ നിന്നുമുള്ള ഒരു ഇൻവേഷൻ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ടാങ്കറുകൾ എത്തിക്കുന്നു, അവിടേക്ക് ഇന്ധനം മാറ്റി ടാങ്കർ സജ്ജമാക്കി നിർത്തുന്നു. അങ്ങനെ ഈ കീവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തെക്ക് വടക്ക് മേഖലകളിൽ നിന്ന് ഒരു സൈനിക നീക്കം റഷ്യ നടത്തുന്നു. കൃത്യമായി നമുക്ക് പറയാം, ഇപ്പോഴും Russia election week another Kiev na Talastan nagaramaya, Tandar Pradhan nagaramaya. This nagarathe tanni aanannu vyaktamavunnu. Pakshe innu vandirikkunna ettavum oduvil vandirikkunna ee vedinathil prakhyapanatham adu ere aashwasam nalkunnathana. Pratyekishum Indian vidyarthikalum മറ്റ് രാജ്യങ്ങളും ഏറെ മറ്റ് രാജ്യക്കാർക്കും ഏറെ തിങ്ങിപ്പാർക്കുന്ന സുമി ഹർക്യൂ പോലുള്ള മേഖലകളേക്കാർക്ക് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണത്. ഏറ്റവും എടുത്തുവരേണ്ട കാര്യം അടുത്ത മണിക്കൂറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുന്നുണ്ട്. അത് എപ്രകാരം പുരോഗമിക്കുന്നു, അതിലെന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും, ഈ മാനുഷിക ഇടനാഴി എങ്ങനെ പ്രയോഗത്തിൽ വരുത്താം എന്ന കാര്യങ്ങൾ ചർച്ചയാകുമോ, അതിൽ തീരുമാനമുണ്ടാകുമോ എന്നൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. സുജയ. ഓക്കെ പ്രജിൻ, താങ്ക് യു. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക യുക്രൈനിൽ നിന്ന്. പ്രജിൻ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇനി നമ്മുടെ ശ്രദ്ധ പതിയുന്നത് ഈ ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ എങ്ങനെ പ്രയോജനപ്പെടുത്തി ഇന്ത്യക്കാരെ നമുക്ക് സുമിയിൽ നിന്നും ഖാർക്കിവിൽ നിന്നുമൊക്കെ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ സംഭാഷണം ഏകദേശം 35 മിനിറ്റോളം ഉണ്ടായിരുന്നു. ഈ ഒഴിപ്പിക്കൽ ദൗത്യത്തിനുള്ള യുക്രൈന്റെ പിന്തുണയ്ക്കൊക്കെ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും ഒരേ രീതിയിൽ ഈ ഒഴിപ്പിക്കൽ ദൗത്യത്തോട് സഹകരിക്കേണ്ടതും അനിവാര്യമാണ്. ഈ സാഹചര്യം വിലയിരുത്തുന്നതിനായി നമുക്കൊപ്പം 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണനും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഗോപികൃഷ്ണൻ. ഒഴിപ്പിക്കൽ ദൗത്യത്തിന്റെ ഒരു പച്ചക്കൊടി വീശൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രജിനിപ്പോൾ അതേക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. നടക്കുന്ന ചർച്ചകൾ, മൂന്നാംവട്ട ചർച്ച, സമാധാന ചർച്ചയായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റുമായി നടത്തിക്കഴിഞ്ഞ ചർച്ചയും പുടിനുമായി നടക്കാനിരിക്കുന്ന ചർച്ചയും ഇതൊക്കെ എത്രത്തോളം സാധ്യതകൾ തുറന്നു തരുന്നുണ്ട് ഒരു സമാധാന പാതയിലേക്ക്? ഗുഡ് ആഫ്റ്റർനൂൺ സുജയ. നമ്മളോട് പ്രജിൻ ഇതുവരെ നമുക്ക് മുന്നിൽ വിശദീകരിച്ചത് ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഇപ്പോഴും യുക്രൈന് മേൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ ഏറ്റവും ആശ്വാസമായി നിൽക്കുന്നത് ശക്തമായ ആക്രമണം യുക്രൈന് മേൽ റഷ്യ നടത്തുമ്പോഴും യുദ്ധം 12-ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും പശ്ചാത്തലത്തിൽ സംഭാഷണങ്ങൾക്കുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നു എന്നതാണ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നത് 4 നഗരങ്ങളിൽ റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്ന വെടിനിർത്തലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും മരിയുപോൾ പോലെയുള്ള പ്രദേശങ്ങളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ വെടിനിർത്തൽ പല സന്ദർഭങ്ങളിലും ലംഘിക്കപ്പെട്ടു. ആ പ്രഖ്യാപനം പാലിച്ചില്ല എന്ന ആക്ഷേപം 2 ഭാഗത്തുനിന്നും ഉയർന്നു. റഷ്യ പറയുന്നത് യുക്രൈനിൽ നിന്ന് പ്രകോപനമുണ്ടായി, യുക്രൈൻ പറയുന്നത് റഷ്യ ആ വെടിനിർത്തൽ പാലിച്ചില്ല എന്നാണ്. നമുക്കറിയാം, ഏറ്റവും വേദനാജനകമായ ചില വാർത്തകൾ അവിടെ നിന്ന് വരികയും ചെയ്തു. ഇർപിൻ നഗരത്തിൽ ഒരു കുടുംബം 8 പേർ കൊല്ലപ്പെട്ട വാർത്ത വന്നു. അതിൽ 1 അമ്മയും 2 കുട്ടികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ വേദനാജനകമായ വാർത്ത ഒരു ഭാഗത്തുനിന്ന് വരുമ്പോൾ തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് നേറ്റോയിൽ അംഗമായിരുന്ന തുർക്കി സന്ധി സംഭാഷണങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി പുടിനുമായി ചർച്ച നടത്തുന്നു. അങ്ങനെ ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഇടപെടലിനെ തുടർന്ന്, അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായ കാര്യം സുജയ, ഈ സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ടത്, ഈ സമാധാന നീക്കങ്ങൾക്കും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന നയതന്ത്ര തലത്തിലെ ശ്രമങ്ങളിലുമൊക്കെ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട റോൾ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിലൊരു മധ്യസ്ഥ നീക്കത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട കക്ഷിയായി ഇന്ത്യ കയറി വരുന്നു എന്നത് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി സംസാരിച്ചത്. അതിൽ നമുക്ക് 2 തരത്തിലുള്ള ആശങ്കയാണുള്ളത്. ഒന്ന്, അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്ന രക്ഷാദൗത്യം തടസ്സപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും സുമി സിറ്റിയിൽ ഏറ്റവും ശക്തമായ ആക്രമണം നടക്കുന്നുണ്ട്. അവിടെ യുക്രൈന്റെ കൂടി അനുമതി കിട്ടിയാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി റഷ്യൻ അതിർത്തി വഴി തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിബന്ധം അത് എങ്ങനെ നീക്കാം എന്നുള്ളതായിരുന്നു ഇന്ന് വ്ളാഡിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സംഭാഷണത്തിൽ ഉയർന്നു വന്നത്. ആ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ് നോട്ടും നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ യുക്രൈൻ പ്രസിഡന്റ് ഈ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ ഒരു ഇടപെടലാണ്. ഇന്ത്യ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്, എല്ലാ കാലത്തും സന്ധി സംഭാഷണങ്ങൾ, ഇരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് നേരിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകണമെന്നും സമാധാനപരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുമുള്ള എല്ലാ കാലത്തെയും ഇന്ത്യയുടെ നയതന്ത്ര നിലപാട് ഈ വിഷയത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചിട്ടുണ്ട്. ഇനി സുപ്രധാനമായ മറ്റൊരു സംഭാഷണം കൂടി നടക്കാൻ പോകുന്നു. അത് 3-ാം വട്ടം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചകഴിഞ്ഞ് നടത്താൻ പോകുന്ന ടെലഫോൺ സംഭാഷണമാണ്. അതായത് ഇതിന്റെ മധ്യസ്ഥ നീക്കങ്ങളിലേക്ക് ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ പോകുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. നമ്മുടെ എല്ലാ സമയത്തെയും ആശങ്കയായി നിന്നിരുന്നത് ഇന്ത്യൻ കുട്ടികളുടെ, ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ രക്ഷാദൗത്യം എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ 4 നഗരങ്ങളിൽ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വെടിനിർത്തൽ നമുക്ക് ഏറെക്കുറെ വിശ്വസിക്കാം. നമുക്കറിയാം കാരണം ഇന്ത്യയുടെ ഒരു സമ്മർദ്ദം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റഷ്യയുടെ മേൽ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി കൊണ്ടുവരാൻ ഈ വെടിനിർത്തലിന്റെ സമയം നമുക്ക് വിനിയോഗിക്കാൻ കഴിയും ഇതിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഒരു നയതന്ത്ര സംഘം സുമി സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് വെള്ളവും ഭക്ഷണവും വൈദ്യുതിയും ഒന്നും ഇല്ലാതെ അവിടെ കുട്ടികൾ നരകിക്കുന്നത് മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ സംഘം അവിടെ കുടുങ്ങി കിടക്കുകയാണ് അവരെ സുരക്ഷിതമായി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു മാത്രമല്ല സുജയ് ഇതിൽ യുക്രൈനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ രക്ഷാ ദൗത്യത്തിന് ഇന്ത്യ പങ്കാളിയാകാൻ പോകുന്നത് സുജയ് യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാനുള്ള നയതന്ത്ര നടപടികൾ ഊർജിതമാക്കി രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി അല്പസമയത്തിനകം ഫോണിൽ ചർച്ച നടത്തും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ഫോണിൽ സംസാരിച്ചിരുന്നു യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരുടെ ഒഴിപ്പിക്കൽ തുടരുന്നതിനിടെയാണ് നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളുടെയും ഭരണാധികാരികളുമായി സംസാരിക്കുന്നത് രക്ഷാദൌത്യം ഏകോപിപ്പിക്കാൻ യുക്രൈനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥ സംഘം പോൾട്ടോവ സിറ്റിയിലെത്തിയിട്ടുണ്ട് എം പി പ്രദീപ് കുമാർ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ഗുഡ് ആഫ്റ്റർനൂൺ എം പി പ്രദീപ് കുമാർ ഓപ്പറേഷൻ ഗംഗയുടെ അവസാന ലാപ്പിൽ കൊണ്ടുവരേണ്ട കുട്ടികൾ നിൽക്കുന്നത് സുമിയിലാണ് സുമിയിൽ നിന്ന് അവരെ റഷ്യയുടെ അതിർത്തിയിലേക്കാണോ അതോ പോൾട്ടോവ വഴി പടിഞ്ഞാറൻ അതിർത്തിയിലേക്കാണോ കൊണ്ടുവരുന്നത് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഗുഡ് ഈവനിങ് സുജയ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഈ സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് രാജ്യത്ത് തിരികെ എത്തിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഏറ്റവും പ്രധാനമായി തന്നെ പരിഗണന നൽകുന്നത് ഇതിനായാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇതിനും കൂടി വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ റഷ്യയ്ക്കും യുക്രൈനും മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ചു ഏകദേശം 35 മിനിറ്റോളമാണ് സംഭാഷണം നീണ്ടു നിന്നത് അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം യുക്രൈനോട് നന്ദി പറഞ്ഞു ആദ്യമായി അതായത് 20,000 ഇന്ത്യൻ പൗരന്മാരെ അതിർത്തി കടത്തി ഈ രാജ്യത്ത് എത്തിക്കാൻ സാധിച്ചതിൽ അല്ലെങ്കിൽ അതിർത്തി കടത്തിയതിൽ എന്തായാലും യുക്രൈൻ്റെ ഭാഗത്തുണ്ടായ സഹകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു അതേസമയം തന്നെ സുമിയിലടക്കം കുടുങ്ങിക്കിടക്കുന്നവരുടെ സുരക്ഷയിലുള്ള ആശങ്ക അദ്ദേഹം കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ ഒഴിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തു എന്തായാലും ഇക്കാര്യത്തിൽ വളരെ ഗൗരവപൂർണമായ ഒരു സമീപനം ഈ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല മേഖലയിലെ സംഘർഷത്തെ സംബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ന് കാര്യങ്ങൾ വിശദമായി തന്നെ ധരിപ്പിച്ചു ഇക്കാര്യത്തിൽ അതായത് ഈ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന നിലപാട് ഇന്നും ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് ഇതോടൊപ്പം തന്നെ ഈ സമാധാനപരമായ ശ്രമങ്ങൾക്ക് അതല്ലെങ്കിൽ ചർച്ചകൾക്കും ഒക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾക്കെല്ലാം തന്നെ ഇന്ത്യയുടെ സർവ്വ പിന്തുണയും ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട് എന്തായാലും സുമി വഴിയുള്ള അല്ലെങ്കിൽ സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കുക അതെങ്ങനെ വേണം അതായത് ബെൽഗ്രേഡിലേക്ക് എത്തിച്ച് റഷ്യൻ അതിർത്തി വഴി എത്തിച്ച് അത് ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളെ പുറത്തു കൊണ്ടുവരണമോ അതല്ല സെൻട്രൽ യുക്രൈനിലാണ് പോൾട്ടോവയുള്ളത് ആ പോൾട്ടോവയിൽ എത്തിക്കുകയും അവിടെ നിന്നും പടിഞ്ഞാറൻ യുക്രൈൻ്റെ പടിഞ്ഞാറ് മേഖലയിലേക്ക് കൊണ്ടുപോയി അതുവഴി അതിർത്തിയിലേക്ക് മാറി റൊമാനിയ അല്ലെങ്കിൽ ഹംഗറി വഴി രാജ്യത്തേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ തുടരുന്നത് എന്തായാലും യുക്രൈൻ്റെയും കൂടി ഒരു സഹകരണം ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി തന്നെ വേണം അതോടൊപ്പം തന്നെ റഷ്യയുടെ സഹകരണവും വേണം അതിനുവേണ്ടി കൂടിയാണ് ഉച്ചയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ പ്രദീപ് കുമാർ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക ഓപ്പറേഷൻ ഗംഗയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രദീപ് കുമാർ നൽകിയത് ഓപ്പറേഷൻ ഗംഗ രക്ഷാദൌത്യം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഹംഗറി വഴിയുള്ള രക്ഷാദൌത്യം പൂർത്തിയാക്കിയെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു കീവിൽ വെടിയേറ്റ ഇന്ത്യൻ വിദ്യാർത്ഥി ഹർജോത് സിംഗ് ഇന്ന് നാട്ടിലെത്തും ഓപ്പറേഷൻ ഗംഗ വഴി ഇതുവരെ 80 വിമാനങ്ങളിലായി 16,000-ഓളം പേരെ രാജ്യത്തെത്തിച്ചതായാണ് കേന്ദ്ര സർക്കാർ കണക്ക് ബുക്കാറസ്റ്റിൽ നിന്ന് 32-ഉം ബുഡാപെസ്റ്റിൽ നിന്ന് 27-ഉം പോളണ്ട് സ്ലോവാക്യ എന്നിവിടങ്ങളിൽ നിന്ന് 15-ഉം 16-ഉം വിമാനങ്ങളാണ് ഇതുവരെ രാജ്യത്തെത്തിയത് യുക്രൈനിൽ അവശേഷിക്കുന്ന ഇന്ത്യക്കാരെ 2 ദിവസത്തിനകം പൂർണ്ണമായും ഒഴിപ്പിക്കും ബുഡാപെസ്റ്റ് വഴിയുള്ള രക്ഷാദൌത്യം അവസാനിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു കീവിൽ വെടിയേറ്റ ഇന്ത്യൻ വിദ്യാർത്ഥി ഹർജോത് സിംഗ് വ്യോമസേനയുടെ വിമാനത്തിൽ പോളണ്ടിൽ നിന്ന് വൈകിട്ട് ഹിൻഡണിലെത്തും बट अभी तक का ये सफर हार्ड था बहुत हार्ड था സർക്കാർ ഒരുക്കിയ പ്രത്യേക ചാർട്ടേഡ് വിമാനം വഴി ഡൽഹിയിൽ നിന്ന് ഇതുവരെ 2000-ലധികം മലയാളികൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഇന്നും ഡൽഹിയിൽ നിന്ന് 3 ചാർട്ടേഡ് വിമാനങ്ങൾ കൊച്ചിയിലേക്ക് തിരിക്കും നിലവിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്ന സുമി വഴിയുള്ള രക്ഷാദൌത്യം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ സുമിയിലെ രക്ഷാദൌത്യം വേഗത്തിലാക്കാനായി നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയാണ് കേന്ദ്ര സർക്കാർ രക്ഷാദൌത്യത്തിൻ്റെ വാതിലുകൾ തുറന്നാൽ വ്യോമസേനയുടെ ഇല്യൂഷൻ 76 എന്ന വിമാനമാകും റഷ്യൻ അതിർത്തിയിലേക്ക് പറക്കുക ഡൽഹിയിൽ നിന്ന് നിതിൻ Hero I-League football powered by Catholic Syrian Bank and Medimix. ക്രൂഡ് ഓയിൽ ബാരലിന് തീപിടിപ്പിക്കുകയാണോ ഈ യുദ്ധം? അതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. യുദ്ധം കടുത്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. 13 വർഷത്തെ ഏറ്റവും ഉയർന്ന വില, അതായത് കഴിഞ്ഞ 2008-ൽ രേഖപ്പെടുത്തിയതിനേക്കാളും ഉയർന്ന തോതിലേക്ക് വില നിലവാരം ഉയരുകയാണ്. ഇതിനാനുപാതികമായി ഇന്ത്യയിലും വില കുത്തനെ ഉയരാനുള്ള ഒരു സാധ്യതയും നമ്മൾ മുന്നിൽ കാണണം. സ്വർണ്ണവിലയും കുതിച്ചുയരുകയാണ്. ഓഹരി വിപണിയിൽ വലിയ തകർച്ചയും നേരിടുന്നു. ക്രൂഡ് ഓയിൽ വില ഒപെക് കണക്ക് പ്രകാരം നമുക്കൊന്ന് പരിശോധിക്കാം. ബാരലിന്റെ വില ഡോളറിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നത് എന്നുള്ളത് നമുക്ക് ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതായത് 18-ാം തീയതി ഫെബ്രുവരി 18 മുതലുള്ള കണക്കുകളാണ് ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ കാണുന്നത്. ഫെബ്രുവരി 18-ന് 92.81 ഡോളർ ആയിരുന്നു ഒരു ബാരൽ ക്രൂഡ് ഓയിലിനെങ്കിൽ ഇപ്പോഴത് ഓരോ ദിവസം കഴിയുന്തോറും കുതിച്ചു വരുന്നത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഫെബ്രുവരി 21 ആകുമ്പോൾ 94.3-ലേക്ക്, തൊട്ടടുത്ത ദിവസം 97, അതിനടുത്ത ദിവസം ചെറിയൊരു കുറവ് കാണുന്നു, 96-ലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം യുദ്ധം തുടങ്ങുന്നത് ഫെബ്രുവരി 24-നാണ്. അന്ന് മുതൽ കുതിച്ചുയരുകയാണ് ക്രൂഡ് ഓയിലിന്റെ വില. 101.22 ഡോളർ എന്ന നിലയിൽ നിന്ന് 117.06 എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഒപെക് കണപ്രകാരം ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയർന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് മാറ്റമുണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഈ ഒരു റഷ്യ യുക്രൈൻ പ്രതിസന്ധിയാണ് വില കുതിച്ചുയരാനായി കണക്കാക്കുന്നത്. പിന്നെ ഈ കുറച്ച് പുറകോട്ട് കൂടി നമ്മൾ പോയാൽ ജനുവരി 1-ന് ക്രൂഡ് ഓയിൽ വില ബാരലിന് $89 ആയിരുന്നു. അതാണിപ്പോൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യുദ്ധം വിപണിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇന്ധനവിലയിൽ കൊണ്ടുവരാൻ പോകുന്ന വലിയ മാറ്റത്തിലേക്കുള്ള സൂചന. അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയിലും ആനുപാതികമായ വിലവർധന നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, യമൻ ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയയുടെ വധശിക്ഷ കോടതി ശരിവെച്ചു എന്നുള്ളതാണ്. സന ഹൈക്കോടതിയാണ് വധശിക്ഷ ശരിവെച്ചത്. വിവരങ്ങൾ എസ് ശ്രീകാന്ത് നൽകും. ശ്രീകാന്തിലേക്ക് വരാം. യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ കോടതി ശരിവെച്ചിരിക്കുന്നത്. ഇതിനെതിരെയുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒടുവിൽ വധശിക്ഷ ശരിവെച്ച തീരുമാനമാണ് സനായിലെ അപ്പീൽ കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ എന്നുള്ളത് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. 2017 ജൂലൈയിലാണ് യമൻ പൗരനെ നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. വധശിക്ഷ ശരിവെച്ചിരിക്കുന്നു. ശ്രീകാന്ത്, സന ഹൈക്കോടതിയിൽ നിന്ന് ഈ അപ്പീലിന്മേൽ ഒരു അനുകൂല തീരുമാനമുണ്ടാകുമോ എന്നുള്ളതായിരുന്നു നമ്മൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വധശിക്ഷ ശരിവെച്ചിരിക്കുന്നു അല്ലേ ശ്രീകാന്ത്? സനായിലെ അപ്പീൽ കോടതിയാണ് വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന 2017-ലെ സംഭവത്തിലാണ് ഇപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ലഭിക്കുന്നത്. ശ്രീകാന്ത് നമുക്കൊപ്പമുണ്ട്. ശ്രീകാന്ത്, കേൾക്കാമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്? അല്പസമയം മുമ്പാണ് സുജയ യമനിലെ സനായിലെ അപ്പീൽ കോടതി നിമിഷപ്രിയയുടെ വധശിക്ഷ. നിമിഷപ്രിയയ്ക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ അവർക്ക് ഇവരുടെ സുപ്രീം കോടതി മുമ്പാകെ അപ്പീലുമായി സമീപിക്കാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ അതിൽ വലിയ പ്രതീക്ഷ വേണ്ട എന്നുള്ളതാണ് നിലവിലിപ്പോൾ അവിടെ നിന്നുള്ള ആളുകളും പറയുന്നത്. യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയുടെ അപ്പീൽ ഇപ്പോൾ തള്ളിയിരിക്കുന്നു സനായിലെ ഹൈക്കോടതി. അവരുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. ഏറെ പ്രതീക്ഷകളോടെയാണ് നിമിഷപ്രിയയും ബന്ധുക്കളും ഈ വിധിക്കായി കാത്തിരുന്നത്. കഴിഞ്ഞ ആഴ്ച കേസ് പരിഗണിച്ചതിന് പിന്നാലെ നിമിഷയുടെ വധശിക്ഷ നടപ്പിലാക്കണം എന്ന ആവശ്യവുമായി മരിച്ച തലാൽ അബ്ദു മഹദിയുടെ ബന്ധുക്കൾ കോടതിക്ക് മുമ്പാകെ പ്രതിഷേധ പ്രകടനം പോലും നടത്തിയിരുന്നു. സ്ത്രീ എന്ന പരിഗണന നൽകി വിട്ടയക്കണമെന്നും വധശിക്ഷയിൽ ഇളവ് അനുവദിക്കുകയെങ്കിലും ചെയ്യണമെന്നായിരുന്നു നിമിഷയുടെ അഭ്യർത്ഥന. പക്ഷേ ഈ സനായിലെ ഹൈക്കോടതി. ഓക്കെ, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സനായിലെ അപ്പീൽ കോടതിയാണ് കേസ് പരിഗണിച്ചത്. വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ്. നിമിഷപ്രിയയ്ക്ക് ഒരു സ്ത്രീ എന്നുള്ള പരിഗണന ലഭിക്കും, വധശിക്ഷ ഒഴിവാക്കും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷ. ആത്മരക്ഷാർത്ഥം നടത്തിയ കൊലപാതകമാണ് എന്നതടക്കമുള്ള വാദങ്ങൾ കോടതിയിൽ അഭിഭാഷകൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. 2017-ൽ നടന്ന സംഭവത്തിലാണ് നിമിഷപ്രിയ ഇക്കാലം അത്രയും യമനിലെ ജയിലിൽ കഴിഞ്ഞിരുന്നത്. ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേസ് പരിഗണിച്ച കോടതിക്ക് മുന്നിൽ മരിച്ച യമൻ സ്വദേശിയുടെ ബന്ധുക്കൾ അടക്കമുള്ള ജനക്കൂട്ടം എത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒടുവിൽ സനായിലെ അപ്പീൽ കോടതി വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ്. ഈ ഒരു കേസിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ യമൻ പൗരനായ തലാൽ അബ്ദു മെഹദിയെ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന നിമിഷപ്രിയയും സഹപ്രവർത്തകയും ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ശ്രീകാന്ത്, കേൾക്കാമോ? ശ്രീകാന്ത്, Nimisha Priya Vathasiksa, other Ilava Nalkanamalangil, Vathasiksa, Lake Pogarida, Noke, both Hipatan, Naratia, Sramangalam, Paraja, Petule, Udwill. Sudhir Priya and the Parigana Malgi, Vita Ekanam, Vathasiksa, Ilava, Anavadiku, England, Chiana, and Ivera Abhirtana. Yemen in the Indian Embassy of Sahaya Toriana, Kordil appeal filed either another, and I to Padane Juliana, Nimisha Sane clinic in the Pangala Gudi Irana, E. Talal Abdul Mahdi Kulapanada, Kadata Pirangal Sahikadi, Nimishim, Sakaprota, Hanam Gudi Kulapatiana, Kesa, Matamala, Tane Bhari Akumadai, Talal Kuramai, Marbichana, Nimisha, Mueenali Girno, Paksha Adamane, Bharapadamai, Kordumbagi, Audripik and Sadichilla, then will pull appeal. High Court, the Sanai, High Court, the Gudi Talerikino, in Nimisha Priya, some of the Chatolam, Supreme Court, the appeal program, Paksha Abut Niam and Sericha, Adagunda Valia, Kari Mundagila and Noladana, Iverkuvendi. Ipol, Indian Embassy of Hagatun Adakam, Saman Narati Alagal Parana, the Radivasha, Ulpare Parana, and the Alam Nimisha Priya, some of the Chartolam, Valia Pirichari, in the Sanai in the Manarikino, Sanai High Court in the Manarikino, and the Alam Abdure Avishangalam, the Ne Court of Talirikino, Eric Kalamai, E. Casil, Avada Appeal Court of Pegalamin, Ireno, E. Appeal Periganikimbo, Avaka Jamin, Avriburday, and Avishapata, E. Maricha, Yemen Power and Day, Bandukal, E. Court of the Kimunbaga, Pragaran. Sahajim Bolimundairno. Either Katilana, Ninavili appeal, Talerik into the Vatashiksha Shiri Vechirikinada. Okay, Srikantana, Viverangal Nalgeda, Nimishade Clinic in the Pangalia, Tala, Abdul Mahdi, and Diretipaneda, Julie Lana, Kolapata, E. Casilana, Ipol, Nimisha Priya Uday, appeal, Vatashiksha Kilekane, Ethirikana, Nimisha Priya, Pradiksha, Ridi, Luriksha, Ilavo, Alangil, Shikshil, the Nodivagalo, Dietla, Nipol, Nimisha Priya, Munila Vashikina, Eka Vadi, Yemen President Athikshanaya, Supreme Judicial Council in a Sami Bikiga, Inula, the Matramana Pakshe, East Samidik, Chayan Karina, the appeal code of the Ilswigir and the particle Shiri. I don't know in the Parishotika Matramana Avade, Mapunal Genda Tala, Abdum Hedi, Kudumbavana, Adundagamo in the Lavi Pradiksha Matramana, Ini, Avashikana. Uttar Pradesh, Avasana Kata voted per Tuduriana. Iribatuna point, Anja and Shadaman and Polingana, either a Kapateda, Prathanamandri Narendra Modi, Lok Sabha, Mandalamaya, Varana Sile, Nimasabha, Sitical Latakamana, voted Papurogamikinada, Vigita Arvere and a polling, MP Pradeep Kumar Nalgum, Etum Pudia, Viverangal, MP Pradeep Kumar Inipol. Avasana Kata water Pugudi Purtiagambol, exit poll, Palangalum Mandurangum. Etratolam Pradikshunda, Avasana Katate Kurcha, particle opum, exit poll, Palangal Samadicha, Ulla Ashangal, Campugal Pugainuto. Sujia Ipur. Uttar Pradesh Terendup, other day Etum, Avasana, Lapilake, Kadanirikiana, in the poor Adam Katamana, Avasana, Katatil, Unbad, Jilagale, Anbatina, Nimasava, City Lakeana, Terendup, Narakanada, Idil, Pradhanamantri Narendra Modi, Varanasi Mandalam, Adul Padana, Nimasava, City Ladakamana, Ipor, Terendup Narakanu, Adabole, Agilesh Yadav in the Samajwadi Party today, Agilesh Yadav in the Assam Gadakamula, Mekalam, Terendup, Ipor, Butleke, Ningirikiana, White. Armony Variana, watered Idri Cheshamana, exit poll Balangal, as in the Provajangal Varan, Dalibella, Deshia, Varta Chandala, Hindi, English, Varta Channel, Ligalipo, exit poll and day, Vivangal, Armonica, Arabic, Nola, Karing Report, and Dirim, Porto, and Dirim, Etum Valia, Poratamani Port, either BJP, Samajwadi Party, Congress, Ahmadvi Party, Avsan Mushala Katane, Ahmadvi Party, or Kudupa Kunda, and the Matula Karingal. Okay, Pradeep Kumar, Vigitaronica polling Avasanicaga in the polling Nakana Mekale, Iripatun, but the seatical Nelanathan, Karinilingil, BJP, Adavalia, Tirichadi Amaru, Pratechim, Prathanamandri, Mandalamaya, Varanasile, Niemasapa, Seatugal. Samstanate, Pathadi Naratipil, Guru the Revilcha, Sampatika Vasham of Sanipikan, Moon Alchamatram Shishike, Age Chelavilchada, Arupati Nala Shadamanam, Tukamatramana, Tadesha Pernastabangal, Paguti Tukabolum, Vinio. സംസ്ഥാനത്തെ വാർഷിക പദ്ധതി നിർവഹണം പരാജയമെന്ന കണക്കുകൾ സാമ്പത്തിക വർഷം അവസാനിക്കാൻ മൂന്നാഴ്ച മാത്രം ശേഷിക്കെ പദ്ധതി തുക വിനിയോഗിക്കുന്നതിൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത് ഇതിലൂടെ 10000 കോടിയിലധികം രൂപ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഇതുവരെ ആകെ ചെലവഴിച്ചത് 64.5% തുക മാത്രമാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു വിവിധ വകുപ്പുകൾ വഴിയുള്ള പദ്ധതി നടത്തിപ്പും പാളി ഇതുവരെ ചെലവായത് 69.91% മാത്രമാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നടത്തിപ്പിലാണ് ഗുരുതര വീഴ്ച ഇതുവരെ പകുതി തുക പോലും ചെലവഴിക്കാനായില്ല അനുവദിച്ച 20,330 കോടിയിൽ ചെലവഴിച്ചത് 49.42% മാത്രമാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിലും തിരിച്ചടിയുണ്ടായി. ആകെ അനുവദിച്ച 9,432.91 കോടിയിൽ 64.49% ചെലവഴിച്ചത്. പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിർദ്ദേശങ്ങളും സർക്കുലറുകളും നൽകിയിരുന്നുവെങ്കിലും ഇതൊന്നും നടപ്പായില്ല. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള പദ്ധതികളുടെ നടത്തിപ്പിലാണ് ഈ വീഴ്ച. VA ഗിരീഷ് 24 തിരുവനന്തപുരം. തിരുവനന്തപുരം തമ്പാനൂരിലെ ഹോട്ടൽ മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രവീണിന്റെ ഭാര്യയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയത്. കൊല്ലപ്പെട്ട ഗായത്രിയും പ്രതി പ്രവീണും ജോലി ചെയ്തിരുന്ന ആഭരണശാലയിലെ ജീവനക്കാരെയും വിളിച്ചുവരുത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഉച്ചയ്ക്ക് ശേഷം പ്രവീണിനെ ഹോട്ടലിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തും. പ്രവീൺ കൊലപ്പെടുത്തിയെന്ന് കരുതുന്നില്ല എന്നാണ് ഭാര്യ പോലീസിന് നൽകിയ മൊഴി. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ഷഫീദ് റാവുത്തർ, യുവതി മരിച്ചു കിടക്കുന്നുവെന്ന് പോലീസിനെ വിളിച്ചറിയിച്ചത് പ്രവീണാണ്. അതുകൊണ്ട് തന്നെ പ്രവീണിന്റെ ഈ കൊലപാതകത്തിലെ ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ വഴി അതാണോ ഇപ്പോൾ പോലീസ് തിരയുന്നത്? സുജിയ, കൊലപാതകം ആസൂത്രിതമാണെന്ന പോലീസിന് ഇന്നലെ തന്നെ വിവരം ലഭിക്കുകയും പോലീസ് അത് തെളിവുകളുടെ അടക്കം അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചത്. പോലീസ് നിലവിൽ ഉള്ള എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വിലയിരുത്തൽ ഇങ്ങനെയാണ്. അതായത്, ഈ നഗരത്തിലെ ആഭരണശാലയിൽ ഇവർ രണ്ടുപേരും, പ്രവീണും ഗായത്രിയും, ജോലി ചെയ്തു വരികയായിരുന്നു. അവിടെ വെച്ചൊരു അടുപ്പത്തിലായി. ശേഷം ഈ പ്രവീണിന്റെ ഭാര്യ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയുകയും തുടർന്ന് ഈ സ്ഥാപനത്തിൽ പരാതിപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ഗായത്രി ഇവിടുത്തെ ജോലി അവസാനിപ്പിക്കുന്നത്. പിന്നീടും ഇവർ തമ്മിൽ ഈ ബന്ധം തുടർന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും പ്രവീൺ ഈ ബന്ധം അവസാനിപ്പിക്കണമെന്ന തരത്തിലേക്കുള്ള നിലപാടെടുത്തു. അതിൽ പ്രകോപിതയായ ഗായത്രി ഒരു തരത്തിലും പ്രവീണിൽ നിന്ന് വിട്ടുപോകില്ല എന്ന പ്രവീണിനെ അറിയിക്കുകയും തുടർന്നുണ്ടായ വാശി, അതല്ലെങ്കിൽ തുടർന്നുണ്ടായതാണ് വാശിയാണ് പ്രകോപന കാരണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവീണിന്റെ ഭാര്യയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിച്ചത്. ഈ പ്രവീൺ കൊലപാതകം നടത്തിയെന്ന് കരുതുന്നില്ലെന്നാണ് ഭാര്യ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം. മാത്രവുമല്ല, നേരത്തെ ഈ കൊല്ലം പരവൂർ സ്റ്റേഷനിൽ വെച്ച് കൊടുത്തൊരു പരാതിക്ക് ശേഷം ഗായത്രിയുമായി പ്രവീണിന് ബന്ധമൊന്നുമില്ലായിരുന്നുവെന്നും ഭാര്യ ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇവരെ കൂടാതെ പ്രവീൺ ജോലി ചെയ്തിരുന്ന ആഭരണശാലയിലെ ജീവനക്കാരെ കൂടി പോലീസ് വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും സംഭവം ആസൂത്രിതമാണെന്ന് തെളിയിക്കാൻ പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, അല്പസമയത്തുള്ള ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ്, ഈ സംഭവം നടന്ന ചോള സാമ്രാട്ട് എന്ന ഹോട്ടലിലേക്ക് പ്രവീണിനെ എത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നടത്തുകയും ചെയ്യും. സുജ, ലോകായുക്ത നിയമ ഭേദഗതിക്ക് സർക്കാരിന് അധികാരമുണ്ടെന്ന് വാദം. നിയമ ഭേദഗതി രാഷ്ട്രപതി കാണേണ്ടതില്ലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ. ഓർഡിനൻസ് ഏതു സാഹചര്യത്തിൽ ഇറക്കിയെന്നത് പരിശോധിക്കാൻ കോടതിക്ക് അധികാരമില്ല. ലോകായുക്ത നിയമത്തിന്റെ 14ാം വകുപ്പ് ഭേദഗതി ചെയ്ത് സർക്കാർ ഇറക്കിയ ഓർഡിനൻസ് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. എസ് ശ്രീകാന്ത്, ഈ ഓർഡിനൻസ് ഇറക്കിയ സാഹചര്യം മനസ്സിലാക്കിയാണ് ഗവർണർ അതിന് അനുമതി നൽകിയത് എന്നതടക്കമുള്ള വാദങ്ങളാണോ സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചത്? ഈ ലോകായുക്ത ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടം ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നിയമ ഭേദഗതി രാഷ്ട്രപതി കാണേണ്ടതില്ല. ഓർഡിനൻസ് ഏത് സാഹചര്യത്തിൽ ഇറക്കി എന്നത് പരിശോധിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്നും ഇന്നിപ്പോൾ ഹൈക്കോടതി മുമ്പാകെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ വിശദമായ സത്യവാങ്മൂലമാണ് ഈ വിഷയത്തിൽ. ഓർഡിനൻസ് പുറത്തിറക്കാനുള്ള സാഹചര്യം പരിശോധിക്കേണ്ടത് ഗവർണറാണെന്നും അത് ബോധ്യപ്പെട്ടതിനാലാണ് ഗവർണർ ഓർഡിനൻസിൽ ഒപ്പുവെച്ചതെന്നും സർക്കാർ എന്ന ഹൈക്കോടതിയിൽ ഈ സത്യവാങ്മൂലത്തിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസ് വിശദമായ വാദം വീണ്ടും കേൾക്കാനായി ഈ മാസം 22ലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഈ ഹർജി തള്ളണം, ഇതാണ് സർക്കാരിന്റെ ആവശ്യം. ഓക്കെ ശ്രീകാന്ത്. സംവിധായകൻ ലിജു കൃഷ്ണയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി പരാതി നൽകിയ യുവതി ലിജു കൃഷ്ണ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന് യുവതി സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തി. ഗർഭിണിയായപ്പോൾ ഗർഭഛിദ്രം നടത്തിയെന്നും യുവതി ആരോപിച്ചു. പടവെട്ട് എന്ന സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ച താൻ ഇക്കാര്യം സിനിമാ മേഖലയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല എന്നാണ് യുവതി പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ശ്യാം ആർ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ആർ ബാബു, ആരോപണം കടുപ്പിക്കുകയാണ് യുവതി. ഇതിന് ആസ്പദമായി അവർ എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്? സുജയ, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പടവെട്ടെന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ പ്രധാനിയായിരുന്ന ഒരു യുവതി Kochi City Police Commissioner Liju Krishna and the Sambidakanadre, Paradi, Nalgiada, Totuvinale, Commissioner Paradi, Info Park Police in a Kaimar Yarnu, E. Megril, Vachani, Peter and Narada and Adana Yuvadi, Pradana Mai Barniranda, in the Purpose Sambuji in the Pradana Pata Urikarium, Iver Kaina, there was some police in Urta statement, a statement Purna Mai Edthuunda, other women against sexual harassment and the Facebook page lake, Avarada Itu, other Valare Gurudamaya Karingalana Paradikan, Etum Pradana in Paradikan. Balal Sangam, Adbola than Pragriti Virita Pedanam, our Gerbini Apol, our abortion Jedu, Adisham or Sharigamaya Prasangal Undai, Manasigamaya Prasangal, Anubovikinunda, either Dirkagalama Visham, Nelkagiana, Initiation River Cinema than Idamai Bantapeta, Utrava Patavarioke, Aricha Pol, Avalan the Kritamai Marbadi, Lebicilla, Cinema Paradi Parihara Selle, Ilata, Iteram Prasangala Alatiana, Sujaya Valare Pradana Pata Valare Gurdama or Aramon and a parade where cinema maker. Cinema maker in the Maturu Chushan and Gudi, we are the another Gurudra Maitana Kardiana, WCC Vishat Lidinoka than Adabated, our Paradikino, E. Liju Krishna K, Talkala Siribil, the Mati, Nurtan and the Kairiman, our Paradikin. Okay, Sherry, Shyam R Babu and Virangal Nalgeda, Sham Sujipole, WCC Vishatil, Idabatrikiana, Cinema Vivasai and the Protic in the Sankanakal, Adiji with the Kopam Kaikolenda, Adian and Nabadical Lake Strathashanikin in the Paradikundani post our shares. Cable TV Operators Association, Samstana Samelana, Marcha, Unpada Pata Theatrical, Kochi, Vaitila, SP Yogam Centenary Hall in Nadakum, Mukhyamantri Pinarayi Vijayan, online I Paribadi, Udghadanam Cheyyum. COVID Sahajirathil, 250 Perude, Prathinidhi Sammelanamayi, Parimidappedutthittundu. Keralathile Cherukida Cable TV operator Mare, Urikuda Kirilaki Munotoguna, Prasthanamana, COA in the Samstana Paravahigal, Varta Samel Natil Paranu. Keralatile, Iribati and Chilathigam, Vidugal, Cable TV Serviceum, our Lectuatolam, Ubiok Takalka, Internet Sevenum, Cable TV Operators Association Kiril, Nadakanunda, M. Abubakar Siddik, K. Virajan, C. R. Sudhir, K. Vijay Krishan, Enivar, Varta Samel Natil Pangad. Keralatilakam, 13 Rajya Sabha seatukalilekkulla Theranjeduppu, March 31 varunnu, Keralamadakam, 6 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്, A.K. Anthony, Prakash Singh Badal, An Sharma എന്നിവരാണ് കാലാവധി പൂർത്തിയാക്കുന്നത്. വിശദാംശങ്ങൾക്കായി പ്രേക്ഷക 24നൊപ്പം തുടരുക. 24 വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും augmented reality പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.